ഹലോ, വെൽക്കം ടു റിച്ചൂസ് ബുട്ടീക്ക്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് കാലമൊക്കെ തുടങ്ങുവാണ്. നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ മനോഹരമായൊരു ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കിയാലോ? ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പഴയ ഡെക്കറേഷൻ ഐറ്റം എല്ലാം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ സീറോ കോസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റീത്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇതുപോലത്തെ ഒരു ചെറിയ ഷീറ്റ് കാർഡ്ബോർഡ് എടുക്കുക. ഇതിൽ രണ്ട് സർക്കിൾ വരയ്ക്കുക. അപ്പോൾ പുറത്തുള്ള സർക്കിള് 10 സെൻറ്റിമീറ്റർ റേഡിയസിലും ഇടയിലുള്ളത് 7 സെൻറ്റിമീറ്റർ റേഡിയസിലുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ടോട്ടൽ തിക്നെസ് 3 സെൻറ്റിമീറ്റർ വന്ന രീതിയിൽ. ഇനി ഇതെല്ലാം എൻ്റെ പഴയ ക്രിസ്മസിന് ഉപയോഗിച്ചിരുന്ന ഡെക്കറേഷൻ ഐറ്റംസാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ വെച്ചിരുന്ന റീത്തിൻ്റെ മെറി ക്രിസ്മസ് എന്നുള്ളതാണ്. ആ റീത്ത് നശിച്ചു പോയി പറിച്ചെടുത്തപ്പോൾ, അപ്പോൾ ഞാൻ ഈ കിട്ടാവുന്നതെല്ലാം ഇതുപോലെ ഇങ്ങനെ നുള്ളിപ്പറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെപ്പോഴോ നടന്ന ക്രിസ്മസിന് എടുത്തു വെച്ചിരുന്ന ഡെക്കറേഷനാണ്. അതിൽ കുറച്ച് നല്ലതായിട്ടുള്ള കുറച്ച് ബോൾസും അതുപോലെ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു സൈഡ് ഫെയ്ഡഡ് ആണ്, എന്നാൽ മറ്റേ സൈഡ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് ട്രീയിലിടാതെ ഞാൻ ഇതിലേക്ക് വെക്കണം. ബോളായാലും പതുക്കെ പതുക്കെ, തെർമോക്കോൾ ബോൾസ് അല്ലെല്ലാം അതെല്ലാം പതുക്കെ കുത്തി തുടങ്ങി. എന്നാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ റീത്തിൽ കുറച്ച് നമ്മുടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ ഐറ്റം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇതുപോലെ വെച്ച് ചുറ്റിയെടുക്കുക. കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. പതുക്കെ വെച്ചിട്ട് ഇനി ഫുള്ളായിട്ട് ഗം വെക്കണം എന്നില്ല. നമുക്ക് ഒന്ന് ഒരു സ്ഥലത്ത് സ്റ്റാർട്ടിങ്ങിൽ മാത്രം ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി പതുക്കെ അത് ഉടഞ്ഞു പോകാതെ, എന്നാൽ എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന രീതിയിൽ നല്ല പോലെ ടൈറ്റായിട്ട് ഒന്ന് ഇതുപോലെ ചുറ്റി ചുറ്റി എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ഡെക്കറേഷൻ ഐറ്റം ഇല്ല എന്നാണെങ്കിൽ, നമ്മുടെ സാധാ ഒരു സാറ്റൻ റിബൺ ഇല്ലേ, ഒരു ഗ്രീൻ കളർ സാറ്റൻ റിബണോ റെഡ് കളർ സാറ്റൻ റിബണോ വെച്ച് പതുക്കെ ഇതുപോലെ ചുറ്റിയെടുത്താലും നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. ഇതുപോലത്തെ തന്നെ ഡെക്കറേഷൻ ഐറ്റം വേണം എന്നില്ല. ഒരു കുട്ടി സാറ്റൻ റിബണിൻ്റെ വാങ്ങിച്ചാൽ മതി. തിക്നെസ്സിലുള്ള നിങ്ങൾക്ക് ഏത് സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി അതല്ല, പേപ്പർ ഒട്ടിക്കണമെങ്കിൽ ഒരു ഗ്രീൻ കളർ പേപ്പർ ഒട്ടിച്ചാലും അതായാലും നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഡെക്കറേറ്റീവ് മാല എല്ലായിടത്തും കവറാവുന്ന രീതിയിൽ ചുറ്റിയെടുത്ത് ഗൺ വെച്ച് തന്നെ അതങ്ങ് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കവർ ചെയ്യാൻ ഇത്രയും നീളം എത്തിയില്ലെങ്കിലും പ്രശ്നമില്ല. അങ്ങനെ എവിടെയെങ്കിലും നമുക്ക് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ ഡെക്കറേഷൻ ഐറ്റം വെച്ച് അതെല്ലാം കവറപ്പ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ദേ ഞാനത് ഫുള്ളായിട്ട് ചുറ്റിയെടുത്തു. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എൻ്റെ കയ്യിലുള്ള എല്ലാ ഡെക്കറേഷൻ ഐറ്റമിലും ഞാനെടുത്ത് ഓരോന്ന് ഒരു രീതിയിൽ അങ്ങ് ഒട്ടിച്ചു പോവാം. അപ്പോൾ ആദ്യം ഞാൻ എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടാൻ നമ്മൾ വെച്ചു നോക്കുക. എപ്പോഴും ആദ്യമേ ഒട്ടിക്കരുത്, നമുക്കൊന്ന് വെച്ചു നോക്കി ഒരു ചെറിയൊരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടായിട്ട് വേണം ചെയ്തു തുടങ്ങാൻ, അല്ലെങ്കിൽ മൊത്തത്തിൽ കൊളവാം. നമ്മുടെ കയ്യിലുള്ള ഐറ്റം എല്ലാം എന്തൊക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ള അതെല്ലാം വെച്ച് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. ഇനി ഓരോന്നോരോന്നായിട്ട് അങ്ങ് ഒട്ടിച്ചു തുടങ്ങാം. അപ്പോൾ ഒട്ടിച്ചു തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഇതുപോലത്തെ ഒരു ചെറിയൊരു ത്രെഡ് ഉണ്ടാവും. ഈ ട്രീയിൽ തൂക്കിയിടാൻ പാകത്തിനായിട്ട് ഈ ഡെക്കറേഷൻ ഐറ്റമിലെല്ലാം ഉണ്ടാവുന്ന ഒരു ത്രെഡാണ്. ആ ത്രെഡ് നമ്മൾ കട്ട് ചെയ്ത് കളയുക. കാരണം ആ ത്രെഡ് ഇങ്ങനെ പൊങ്ങി നിന്നാൽ കുറച്ച് അഭംഗിയായിട്ട് തോന്നും. അതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലും ത്രെഡോ ഇല്ല അങ്ങനെ എന്തെങ്കിലും പൊങ്ങി നിൽക്കുന്നതായിട്ടോ എന്തെങ്കിലും ഉണ്ടെന്നെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നല്ലപോലെ ഗം തേച്ചിട്ട് വേണം. ചാടിപ്പോകരുത്, കാരണം വാതിലിൻ്റെ പുറത്താണ് നമ്മൾ തൂക്കുന്നത്, കാറ്റൊക്കെ അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ചാടിപ്പോകാതെ നല്ല രീതിയിൽ അത് ഫുള്ളായിട്ട് നല്ലോണം ഗ്ലൂ ഗം വെച്ച് അത് ഒട്ടിച്ചെടുക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും എക്സ്ട്രാ നീണ്ടു നിൽക്കുന്ന ആ ത്രെഡെല്ലാം കട്ട് ചെയ്യുക. ശരിക്കും ഒട്ടുന്ന ഒരു പ്ലെയിൻ സർഫസിൽ വേണം നമ്മൾ ഗം തേച്ച് കൊടുത്ത് ശരിക്കും അങ്ങോട്ട് ഒട്ടിച്ചു വയ്ക്കാൻ. അതപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അടുത്തടുത്ത് ഒട്ടിക്കാം, അല്ലെങ്കിൽ കുറച്ച് ദൂരെയായിട്ട് ഒട്ടിക്കാം. അതെല്ലാം നമ്മുടെ ഇഷ്ടം. കാരണം ഇതിൽ ഉപയോഗിക്കുന്ന ഡെക്കറേഷൻ ഐറ്റം എല്ലാം നമ്മുടെ ഇഷ്ടത്തിനാണ്. ആവശ്യമുള്ളതെല്ലാം ഉപയോഗിക്കുക. എന്നാൽ ഒരുപാട് ഉപയോഗിച്ച് അതൊരു വൃത്തികേട് പോലെ ആക്കരുത്. മിതമായിട്ട്, എന്നാൽ കാണാൻ നല്ല ഭംഗിയിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതുപോലെ നമ്മൾ ചെയ്തെടുക്കുക. ഇത് നമ്മുടെ കുറച്ച് ക്രിയേറ്റിവിറ്റിയാണ്.
എനിക്കൊരു രണ്ട് കുട്ടി ബെല്ലുകളുണ്ടായി. ഈ രണ്ട് ബെല്ലും ഞാൻ താഴെ കെട്ടിക്കൊടുക്കുന്ന രീതിയിൽ അതിൻ്റെ ആ ത്രെഡ് നേരെ വെച്ച് അതിലേക്ക് ഈ ഗ്ലൂ ഗൺ ഇതുപോലെ വെച്ച് താഴത്തേന്ന് വെക്കണം. ഒരിക്കലും മേലെ ഒട്ടിക്കരുത്, താഴെ ഒട്ടിക്കുക. അതെ, ഇതുപോലെ അത് നല്ല ഭംഗിയായിട്ട് കിട്ടി. ഇനി ഒരു കുട്ടി സാന്താക്ലോസിനുണ്ട്. അപ്പോൾ സാന്താക്ലോസിനെ കുറച്ചൊന്ന് മാറ്റി ഇച്ചിരി ഇങ്ങോട്ടൊന്ന് ഡിഫറെൻ്റായിട്ട് വെക്കുന്ന രീതിയിൽ വെക്കാമെന്ന് വെച്ചു. ഞാൻ കരുതി ഇങ്ങനെ മെറി ക്രിസ്മസ് വെച്ച് അതിന് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രീതിയിൽ സാന്താക്ലോസിനെ വെക്കാം. അപ്പോൾ അത് അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു. ഇനി ബാക്കിയുള്ള ഡെക്കറേഷൻ അതിനനുസരിച്ച് ഒട്ടിക്കാമെന്ന് വെച്ചു. കാരണം അത് ഇത്തിരി വ്യത്യസ്തമായ രീതിയിൽ നിൽക്കണം. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുവന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് വൃത്തിയേടാവും. ബാക്കി ആവശ്യത്തിന് മാത്രം, ഒരുപാട് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് ആവശ്യം എന്ന് തോന്നിയോടത്ത് മാത്രം ഒട്ടിച്ചു. അതുപോലെ തന്നെ ഇതുപോലെ കളർ ഫ്രെയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് കാണാത്ത രീതിയിൽ അതും ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോഴത്തെ ഒരുവിധമൊക്കെ ഡെക്കറേഷനായി. അപ്പോഴാണ് സാന്തയുടെ ഇതുപോലത്തെ കോള് കിട്ടിയത്. അപ്പോൾ ഇനി ഇത് ഒരു സൈഡിലായിട്ട് നമ്മൾ പശ വെച്ച് തന്നെ ഒട്ടിച്ചു. അതിൻ്റെ ആ ത്രെഡെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എപ്പോഴും നല്ല കട്ടിയിൽ വേണം വെക്കാൻ. നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഇല്ല എന്നാണെങ്കിൽ ഫെവിക്കോൾ ഉപയോഗിക്കാം. പക്ഷെ ഫെവിക്കോൾ എടുത്താൽ അപ്പം തന്നെ നമുക്ക് അത് ഉണങ്ങാൻ സമയം എടുക്കും, അതുകൊണ്ട് അപ്പം തന്നെ നമുക്ക് വെക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെ അനക്കാണ്ട് കുറച്ച് രണ്ട് ദിവസത്തേക്കെങ്കിലും വെക്കണം. ഗ്ലൂ ഗൺ ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ എടുക്കാം. ഇനിയിപ്പോൾ ഞാൻ മെറി ക്രിസ്മസ് എന്നുള്ളത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മുടെ മെറി ക്രിസ്മസ് എന്നുള്ള ആ റൈറ്റിംഗ് നമ്മുടെ റീത്തിൽ ടച്ച് ചെയ്യുന്നത് അവിടെയെല്ലാം ഞാൻ നല്ലപോലെ നല്ല കട്ടിയിൽ തന്നെ ഗ്ലൂ ഗൺ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ ഒട്ടിക്കുക. ഒരിക്കൽ ഒട്ടിച്ചാൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല, ഉറപ്പിച്ചങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഇനിയാണ് ആ സാന്തേനെ ഞാൻ അവിടെ ഒട്ടിക്കുന്നത്. സാന്താക്ലോസ് മെറി ക്രിസ്മസിൻ്റെ തൊട്ടടുത്ത് ഇച്ചിരി മാറി നിൽക്കുന്ന രീതിയിൽ സാന്താക്ലോസിനെയും ഒട്ടിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഇത് തൂങ്ങിക്കിടക്കാനായിട്ട് ഇതുപോലെ ഒരു സാറ്റൻ റിബൺ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഈ സാറ്റൻ റിബൺ തികച്ച ഓപ്ഷനിലാണ്. കാരണം തൂങ്ങിക്കിടക്കാനുള്ളതാണ്, വെയിറ്റ് ഹോൾഡ് ചെയ്യില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ. കാരണം ഡെക്കറേഷൻ ഐറ്റം വെക്കുന്നതനുസരിച്ച് വെയിറ്റിൻ്റെ വ്യത്യാസം വരും. സപ്പോസ് വെയിറ്റ് ഹോൾഡ് ചെയ്യില്ല എന്നാണെങ്കിൽ സെല്ലോ ടേപ്പ് വെച്ച് ഇതുപോലെ താഴെ മേലെയൊക്കെ ഒന്നും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതെ, നമ്മുടെ വീടിന് മുന്നിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു റീത്ത് റെഡിയായി ഇരിക്കുന്നു. വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ പഴയ ഡെക്കറേഷൻ ഐറ്റം വെച്ചിട്ട് നന്നായി ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ക്രിസ്മസ് റീത്ത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ. താങ്ക് യു.